പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. സുഖം തന്നെയല്ലേ സന്തോഷമായിരിക്കുന്നുവോ? യേശു കൂടെയുള്ളപ്പോൾ എന്തിന് ദുഃഖിക്കണം? അതല്ല, ചില പ്രശ്നങ്ങളും ചില ആവശ്യങ്ങളും ഉണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, മറുപടി ഒന്നും വരുന്നതായി തോന്നുന്നില്ല എന്ന് വിചാരിക്കുകയാണോ? യേശു നിങ്ങൾക്കൊരു നല്ല കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നറിയാമോ? മത്തായി എഴുതിയ സുവിശേഷം 6:33 മുമ്പേ ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ് നമുക്ക് തരിക? യേശു പറയുന്നു, ഭക്ഷണം, വസ്ത്രം, ദൈനംദിന ആവശ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവമേ എനിക്കിത് വേണം, അത് വേണം, ആവശ്യങ്ങൾ നിറവേറണം, സ്വന്തമായി ഒരു വീട് വേണം, ഒരു ജോലി വേണം, എല്ലാം നാം ചോദിക്കുന്നു. എല്ലാം ദൈവം തരുന്ന അനുഗ്രഹമാണ്. പക്ഷേ ദൈവം പറയുന്നു, ഇവയെല്ലാം രണ്ടാമത്തേതാണ്. ആദ്യം ദൈവരാജ്യം. സ്വർഗരാജ്യത്തിന് യോജിച്ചവനും യോജിച്ചവളുമായി നിങ്ങൾ മാറണം. ദൈവത്തിൻ്റെ നീതി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾ കൂടെ തന്നെ തരും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം, അന്ന് ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനവിടെ ബിസിനസ് ചെയ്തിരുന്നത് കൊണ്ട് അവിടെ പോയി താമസിച്ചു. അന്ന് അമ്മ എന്നെ കടയിലേക്ക് പോയി പച്ചക്കറികൾ വാങ്ങിച്ചു കൊണ്ട് വരാനായിരിക്കും. എനിക്കത് ഓർമ്മയുണ്ട്. പാടി എന്നൊരു സ്ഥലത്തായിരുന്നു വീട്. ഞാൻ പോയി വഴുതനങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക്, മുരിങ്ങക്കായ ഇവയെല്ലാം വാങ്ങിയതിന് ശേഷം കുറച്ച് കുസൃ തരാമോ എന്ന് ചോദിക്കും. കുസൃ എന്നാൽ ഇത്രയും വാങ്ങിയില്ലേ, സൗജന്യമായി എന്തെങ്കിലും തരണമെന്ന്. അപ്പോൾ കറിവേപ്പിലയും കൊത്തമല്ലിയും ഇട്ടുതരും. ഇപ്പോഴങ്ങനെ ഉണ്ടോന്നറിയില്ല. ആ കാലത്ത് എല്ലാം വാങ്ങിയ ശേഷം കുറച്ച് കറിവേപ്പിലയും ഫ്രീ ആയിട്ട് തരും, അതായത് സൗജന്യമായി. അത് വേണമല്ലോ, നല്ല രുചിയുണ്ടാകും. കറിവേപ്പിലയ്ക്കും കൊത്തമല്ലിക്കും നല്ല മണമായിരിക്കും. അത് ഫ്രീ ആയി തരും. ഇപ്പോഴത് സൗജന്യമായി തരുമോ? ഞാൻ പോയി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, വഴുതനങ്ങ വേണ്ട, വെണ്ടയ്ക്ക വേണ്ട, മുരിങ്ങയ്ക്ക വേണ്ട, ഒന്നും വേണ്ട, സൗജന്യമായി കുസൃതി തരില്ലേ, അത് തരുമോ എന്ന് ചോദിച്ചാൽ തരുമോ? തീർച്ചയായും തരില്ല. ഇതെല്ലാം നിങ്ങൾ വാങ്ങിയാൽ അത് നിങ്ങൾക്ക് സൗജന്യമായി തരും. ഞാനിതൊന്നും വാങ്ങില്ല, സൗജന്യം മാത്രം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇതുപോലെ തന്നെയാണ് ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ. ദൈവം പറയുന്നു, മുമ്പേ നീ ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിനക്ക് സുഖവും അനുഗ്രഹവും ജോലിയും വരുമാനവുമെല്ലാം നിനക്ക് സൗജന്യമായി നൽകപ്പെടും എന്ന് ദൈവം പറയുന്നു. നാം എന്താണ് പറയുന്നത്? ദൈവരാജ്യവും വേണ്ട, ദൈവനീതിയും വേണ്ട, സൗജന്യമായി തരാമെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് അന്വേഷിക്കേണ്ടത്? ഞങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മക്കളായിരിക്കണം. ഈ ലോകത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടാവണം. ദൈവരാജ്യത്തുള്ളത് അന്വേഷിക്കണം. ദൈവനീതി നിറവേറ്റുന്നവർക്കേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂ. നമ്മുടെ സ്വന്തം നീതി നമുക്ക് ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും. അത് പ്രകാരം ജീവിക്കുന്നതല്ല ജീവിതം. ദൈവത്തിൻ്റെ നീതിയെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നീതി പ്രകാരം ജീവിക്കാൻ നമ്മെ സമർപ്പിക്കണം. അതിൽ നമ്മൾ കറക്റ്റായിരുന്നാൽ സുഖം താനെ നമ്മെ തിരഞ്ഞു വരും. നിങ്ങളെ ജോലി തേടി വരും. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളെ സൗജന്യമായി തിരഞ്ഞു വന്ന് അനുഗ്രഹിക്കും. ഇതാണ് വാഗ്ദത്തം. അപ്പോൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഞാൻ സ്വർഗത്തിലേക്ക് പോകണം, ദൈവത്തോടൊത്ത് ജീവിക്കണം, ദൈവനീതി പ്രകാരം ജീവിക്കണം. അതാണ് പ്രധാനം. മറ്റുള്ളതെല്ലാം വെറുതെ കിട്ടും. ദൈവത്തോട്, ദൈവമേ അങ്ങ് വാക്ക് തന്നിട്ടുണ്ട് എല്ലാം കൂടെ തരുമെന്ന്. തരൂ, സൗജന്യമായി തരൂ, അത്ര തന്നെ. ഇന്ന് നിങ്ങൾ ഏതോ ഒരാവശ്യത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചോദിക്കുന്നു, എന്തിനാണ് ഇതിനുവേണ്ടി ദുഃഖിക്കുന്നത് മകനെ മകളെ? ഇതെല്ലാം ഞാൻ നിനക്ക് സൗജന്യമായി തരും. നീ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതന്വേഷിക്കേ എന്ന് പറയുന്നു. സത്യമായിട്ടും അന്വേഷിക്കുമോ? ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, ഞാൻ ദൈവരാജ്യത്തെയും ദൈവനീതിയെയും അന്വേഷിച്ച് അതിന് യോജിച്ചവനായി യോജിച്ചവളായി ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം സൗജന്യമായി എനിക്ക് കൂടെ ചേർത്ത് തരും. അങ്ങ് തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.